പീഡന കേസിൽ നടൻ സിദ്ദിഖിനെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. തിരുവനന്തപുരം കണ്ടോൺമെന്റ് സ്റ്റേഷനിലെ സിറ്റി കൺട്രോൾ റൂമിലാണ് സിദ്ദിഖ് ഹാജരാവുന്നത്. കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായ സിദ്ദിഖിൽ നിന്ന് അന്വേഷണ സംഘം പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. നടിക്കെതിരായി കയ്യിലുണ്ടെന്ന് സിദ്ദിഖ് അവകാശപ്പെട്ടിരുന്ന വാട്സാപ്പ് രേഖകൾ ഇന്ന് ഹാജരാക്കണം എന്നത് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ കൂടി എസ് ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്നും വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. ഷീജ, എപ്പോഴായിരിക്കും സിദ്ദിഖ് ഹാജരാവുക? ഇത് രണ്ടാംഘട്ട ചോദ്യം ചെയ്യലാണ് അല്ലേ? തീർച്ചയായും കവി, ഏതായാലും ഇന്നിപ്പോൾ രണ്ടാംഘട്ട ചോദ്യം ചെയ്യൽ തന്നെയാണ് പ്രധാനമായും സിദ്ദിഖിന്റെ നടക്കാനിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് ആദ്യമായി എത്തുന്നത്. ഇതിൽ നിലവിൽ നടി നൽകിയിട്ടുള്ള പരാതി, അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ മാസ്കറ്റ് ഹോട്ടലാണ് ഈ സംഭവം നടന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലം, അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ശേഖരിച്ചിട്ടുള്ള തെളിവുകൾ, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നിട്ടുണ്ടായിരുന്നത്. അതിന് പ്രധാനമായും സിദ്ദിഖ് ആ ചോദ്യം ചെയ്യലിൽ സ്വീകരിച്ചു ഒരു നിലപാടെന്ന് പറയുന്നത് ഈ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ട്, അതോടൊപ്പം തന്നെ തൻ്റെ പക്കൽ ഈ തനിക്കെതിരെ പരാതി പറഞ്ഞ നടിക്കെതിരായിട്ടുള്ള ഡിജിറ്റൽ തെളിവുകൾ ഉണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ സിദ്ദിഖ് അവകാശപ്പെട്ടത്. പക്ഷേ ഈ രേഖകൾ, ഈ ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കാൻ സിദ്ദിഖ് അന്ന് തയ്യാറായിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ രേഖകൾ പോലീസിന് മുന്നിൽ, അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കണം എന്നുള്ള നിർദ്ദേശം സിദ്ദിഖിന് നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടി സിദ്ദിഖ് എത്തിച്ചേരും, ഇവിടെ അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും സിദ്ദിഖ് ഈ പറയുന്നത് പോലെ തന്നെ, സിദ്ദിഖ് പറയുന്നത്, സിദ്ദിഖിൻ്റെ ഈ കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ സിദ്ദിഖ് നൽകിയ മൊഴി എന്ന് പറയുന്നത്, ഈ യുവനടിയെ താൻ കാണുന്നത് ഒരു തവണ മാത്രമാണ്, അത് ന്യൂ തിയേറ്ററിൽ വെച്ച് നടന്ന പ്രിവ്യൂവിൽ മാത്രമാണ് താൻ കണ്ടിട്ടുള്ളത് എന്നുള്ള കാര്യമാണ്. മറിച്ച് മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ വെച്ച് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന ആരോപണം അത് നിഷേധിക്കുന്ന ഒരു നിലപാടാണ് സിദ്ദിഖ് സ്വീകരിച്ചത്. ഏതായാലും നടിയിൽ നിന്നും നേരത്തെ തന്നെ പോലീസ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു ചോദ്യം ചെയ്യൽ ആദ്യഘട്ടം നടത്തിയത്. ഇന്നിപ്പോൾ രണ്ടാംഘട്ടത്തിൽ പ്രധാനമായും ഈ ഡിജിറ്റൽ തെളിവുകൾ എന്താണ് ഹാജരാക്കുന്നത് സിദ്ദിഖ് എന്നുള്ളത് കൂടി പരിശോധിച്ച് അതിന്മേലുള്ള തുടർ ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ന് ഏകദേശം 9 മണിയോടുകൂടി ഇവിടെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് കൺട്രോൾമെൻറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. ഈ കൺട്രോൾമെൻറ്റ് പോലീസ് സ്റ്റേഷനിലുള്ള കൺട്രോൾ റൂമിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ, പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാവ്യ.